വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുക, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് കർഷക സംഘം സമരത്തിലൂടെ മുമ്പോട്ട് വെച്ചത്. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുക, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശമാകെ അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ച ആ കാലം മുതൽ ഇന്നുവരെ ഈ പ്രശ്നത്തിന്റെ പിന്നിൽ പല സന്ദർഭങ്ങളിലും സജീവമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്നതിൻ്റെ, ഈ ഭൂമി പ്രശ്നം സങ്കീർണമാക്കിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദികൾ ഇന്ത്യയിലെ കോൺഗ്രസുകാരാണ്, കേരളത്തിലെ കോൺഗ്രസുകാരാണ്. അത് ഇടുക്കി ജില്ലയിലെ എം പി ആയിരുന്ന പി ടി തോമസ് നിർണായകമായ പങ്കും പങ്കാളിത്തവും വഹിച്ച ആളുമാണ്. ജില്ലയിലെ പട്ടയമടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക, കൃഷിഭൂമിയിലും മറ്റും വനപാലകർ നടത്തുന്ന കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷക സംഘം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അടിമാലി നടന്ന സമരത്തിൽ വി എൻ കുമാരൻ അധ്യക്ഷത വഹിച്ചു. ടി കെ സുധേഷ് കുമാർ, പി പി സാബു, സി എസ് സുധീഷ്, മാത്യു ഫിലിപ്പ്, എം ബി അലിയാർ, കെ ജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.